പതിറ്റാണ്ടുകളായി കൃഷി നടത്തി വരുന്ന ഇടുക്കി പീച്ചാട് പ്ലാമല പ്രദേശത്തെ കർഷകരെ കുടിയിറക്കാനുള്ള വനവകുപ്പിന്റെ നീക്കത്തിനെതിരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി രംഗത്ത്. കർഷകർക്കെതിരെയുള്ള തുടർ നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും വനവകുപ്പ് ഉദ്യോഗസ്ഥർ പീച്ചാട് മേഖലയിലെത്തി ഏലം കൃഷി വെട്ടിനശിപ്പിച്ചിരുന്നു. ഇടുക്കി പീച്ചാട് മ്ലാമല കോട്ടാപ്പാറ നൂറാങ്കര കൊടക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലെ 600-ഓളം വരുന്ന കുടുംബങ്ങൾ ഇന്ന് വലിയ ഭീതിയിലാണ്. 60 വർഷത്തിലധികമായി താമസിച്ചു വരുന്ന പ്രദേശത്ത് നിന്ന് കർഷക കുടുംബങ്ങളെ കുടിയിറക്കാൻ വനംവകുപ്പ് ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. 2020 ജൂണിൽ ഇവിടെയെത്തി വനംവകുപ്പ് വീടുകൾ പൊളിച്ചു നീക്കാൻ ശ്രമം നടത്തിയിരുന്നു. കർഷകരുടെ സംഘടിതമായ ചെറുത്തുനിൽപ്പിന് ശേഷം ഇവർ മടങ്ങിയെങ്കിലും ഇതിനുശേഷം കഴിഞ്ഞ 10-ാം തീയതിയടക്കം 13 തവണ വനംവകുപ്പ് പോലീസ് സന്നാഹം ഉൾപ്പെടെ എത്തി കുടിയിറക്കാൻ ശ്രമിക്കുകയും ഏക്കർ കണക്കിന് ഏലം കൃഷി വെട്ടിനിരത്തുകയും ചെയ്തു. നിലവിൽ മേഖല റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ജണ്ടയിട്ട് തിരിക്കുന്നതിനാണ് വനംവകുപ്പിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായിട്ടാണ് കർഷകരെ കയ്യേറ്റക്കാരെന്ന് ചിത്രീകരിച്ച് കൃഷിവിളകളടക്കം വെട്ടിനശിപ്പിക്കുന്നത്. നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് നിലവിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകി രംഗത്തെത്തിയിരിക്കുന്നത്. തുടർ നടപടികൾ നിർത്തിവെച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. അപ്പോൾ നിലവിലുള്ള ഈ സാഹചര്യം നിലനിർത്തണം. ഇനി അങ്ങോട്ട് പ്രകോപനപരമായ യാതൊരു നടപടിയും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഭൂമി സംരക്ഷിക്കാനുള്ള അവകാശ സമരങ്ങളിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള സമരങ്ങളിൽ തീർച്ചയായും സമിതിയുടെ പിന്തുണയും സാന്നിധ്യവും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. സമിതി നേതൃത്വം പീച്ചാട് മേഖലയിൽ നേരിട്ടെത്തി കർഷകരുമായി സംസാരിച്ചു. മേഖലയിലെ പലർക്കും പട്ടയം നൽകിയിട്ടുമുണ്ട്. കൂടാതെ 2017 ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി ഈ പ്രദേശത്തുള്ളത് കൃഷിഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ വനംവകുപ്പ് ഇടുക്കിയിൽ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുകയാണെന്നും കർഷകരെ കുടിയിറക്കി ഇവിടെ വനമേഖലയാക്കി മാറ്റാനാണ് പരിശ്രമമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിച്ചു. വനംവകുപ്പ് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുവാൻ അനുവദിക്കില്ലെന്നും സമിതി നേതാക്കൾ വ്യക്തമാക്കി. സന്ദീപ് രാജാക്കട്, റിപ്പോർട്ടർ, ഇടുക്കി.